ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രോഫി ടേക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിനായിരിക്കുന്നവർക്കുള്ള ചെറിയൊരു ഇൻഫർമേഷനാണ്. ഞാനിപ്പോൾ മുകളിൽ നിങ്ങൾക്ക് എൻ്റെ ഈ സ്ക്രീനിൽ കാണാവുന്നതാണ് മൂന്ന് വാട്സപ്പ്. അതിലൊന്ന് ഞാൻ ഇന്ത്യൻ നമ്പർ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതെൻ്റെ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന നമ്പറാണ്. അതിൽ തന്നെയാണ് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീടുള്ളത് എൻ്റെ ജോലി സംബന്ധമായ ഒരു വാട്സപ്പാണ്. അത് ബിസിനസ് എന്ന് പറയുന്ന വാട്സപ്പിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മൂന്നാമതായി നമുക്ക് കാണാവുന്നതാണ് വാട്സപ്പ് ആപ്പിൽ റെഡ് ഡോട്ടുള്ള ഒരു വാട്സപ്പ്. അതിനൊരു ഫേക്ക് വാട്സപ്പ് നമ്പറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നും പല സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു നമ്പർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വാട്സപ്പ് ആണെങ്കിലോ ഫേസ്ബുക്ക് ആണെങ്കിലോ ഒക്കെ ആ നമ്പർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ അല്ല ഞാൻ ക്രിയേറ്റ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള നമ്പറുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പലപ്പോഴും മെമ്പറാകാറുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് മറ്റൊരു ഗ്രൂപ്പിലേക്ക് കൊടുക്കുന്ന സമയത്ത് ലിങ്ക് മുഖേന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാറുണ്ട്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള നമ്പറുകളിൽ നിന്നോ മറ്റോ അൺനോൺ മെസ്സേജുകൾ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ട്. കാരണം അവർ ഇൻ കേസ് വി പി എൻ ഉപയോഗിച്ചിട്ടാണ് ഈ വാട്സപ്പ് എന്നെ ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് സർവേ ചെയ്തത്, ഇതിൻ്റെ IP നമ്പർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിലേക്ക് ആ എങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് അഡ്മിനായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ നിങ്ങനെയുള്ള നമ്പറുകൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഇൻ കേസ് വല്ല അൺനോൺ മെസ്സേജുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ സംബന്ധമായ അല്ല നല്ല ഒരു അൺനോൺ മെസ്സേജുകളിൽ വന്ന് സൈബർ കേസ് ആയിക്കഴിഞ്ഞാൽ ആ നമ്പർ നിങ്ങൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങളെ ഗ്രൂപ്പിൽ ആരാണ് മെമ്പർ അവരുടെ പൂർണ്ണ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുള്ള ഒരു നിർദ്ദേശം ഗവൺമെൻറ് ഓൾറെഡി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയില്ല എങ്കിലും ആ നമ്പർ ട്രേസ് ചെയ്യാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ അഡിമിൻ ആരാണോ അവർക്കായിരിക്കും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അഡിമിന്മാരാണെങ്കിൽ ഇങ്ങനെയുള്ള നമ്പറുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. ഇൻ കേസ് അത് മലയാളി ആണെങ്കിലും തന്നെ, കാരണം മലയാളിക്ക് ഇങ്ങനെ ഒരു ഫേക്ക് നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ വാട്സപ്പിൽ വരാനുള്ള ഒരു സാഹചര്യം അവൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനുള്ള ഒരു ചിന്താഗതി മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഈ ഫേക്ക് നമ്പർ ഉപയോഗിച്ചിട്ട് ഒരാൾ ഒരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ല ഒരു ചിന്താഗതി കൊണ്ട് അല്ലായിരിക്കും. ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത വാട്സപ്പ് നമ്പർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ രണ്ട് വേറെ രാജ്യക്കാരനൊക്കെ മെസ്സേജ് അയച്ചു. അവരെന്നെ കോൾ ചെയ്തത് അലക്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇത് അലക്സ് അല്ല, ഞാൻ റോഫാണ്. ഞാൻ റോഫി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഫേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫേക്ക് ആണ്, ഞാൻ ഇന്ത്യനാണ്, ഞാൻ യൂറോപ്യൻ അല്ല. അങ്ങനെയൊക്കെ ഞാൻ അവരോട് കുറച്ച് ചാറ്റ് ചെയ്തു. നമുക്ക് ഓക്കെ, ഇത് വാട്സപ്പ്, ഞാൻ നിങ്ങളോട് പറയാം, ഇത് വാട്സപ്പ് നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാം. +1 ആണ്, അമേരിക്കൻ നമ്പറാണ്. ഞാൻ അമേരിക്കയിലല്ല, ഞാൻ വർക്ക് ചെയ്യുന്നത് UAE യിലാണ്. ഞാൻ ഇന്ത്യയിലാണ്. ആ ഒരു രണ്ട് സിം മാത്രമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് US നമ്പർ ഫേക്കായിട്ട് ഉപയോഗിക്കാമായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു കമൻ്റ് ഇടുകയും വേണ്ട, അതെങ്ങനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. കാരണം അങ്ങനെയുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഇത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുകൾക്ക് ഉപകാരപ്പെടുന്ന വല്ല സോഫ്റ്റ്വെയറുകളോ ഉപകാരപ്പെടുന്ന വല്ല വീഡിയോസുകളാണെങ്കിൽ മാത്രമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.